വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ തമ്മിൽ കണ്ടപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടാവും എന്താണ് ഈ സംഭവം എന്ന്, അല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് വിവാഹം ഉറപ്പിച്ചവർക്കും അതുപോലെ തന്നെ അടുത്തിടെ വിവാഹം കഴിച്ചവർക്കും വേണ്ടിയുള്ള കുറച്ച് പ്രധാനപ്പെട്ട ടിപ്സാണ് ഇന്ന് ഞാൻ പങ്കുവയ്ക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ കൂട്ടുകാർ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും വിവാഹ ജീവിതം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിൽ ഉറപ്പിച്ച് വയ്ക്കുക, ഒരു മാസത്തേക്കോ അല്ലെങ്കിൽ ഒരു ദിവസത്തേക്കോ വേണ്ടിയുള്ളതല്ല എന്നത്, മരണം വരെയുള്ള ഒരു ബന്ധമാണ് അത്, നമ്മൾ മനസ്സിൽ ദൃഢമായി തന്നെ ഉറപ്പിച്ച് വയ്ക്കണം. അങ്ങനെ ഉറപ്പിച്ച് വെക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ തന്നെ മനസ്സിൽ തന്നെ പറയും ഇതെന്നേക്കുള്ളതാണ്, നമുക്കുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്താ പറയുക, ജീവിതകാലം മുഴുവൻ സ്നേഹിച്ച് ജീവിക്കേണ്ടതാണ് നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോൾ നമ്മൾ എല്ലാ പ്രശ്നങ്ങളും അങ്ങ് താഴ്ത്തി താഴ്ത്തി നമ്മൾ മനസ്സുകൊണ്ട് തന്നെ താഴ്ത്തി താഴ്ത്തി വരും, നമ്മളൊന്ന് താഴാൻ ശ്രമിക്കും. അതല്ലെങ്കിൽ ഞാനാണ് ഏറ്റവും വലുത്, ഞാനാണ് ഏറ്റവും വലുത് എന്നുള്ളൊരു ഭാവം അവിടെ വരും. അങ്ങനെ ഒരിക്കലും വരരുത്. അതാണ് നമ്മുടെ ജീവിതം തകർന്നു പോകാൻ തന്നെ ചാൻസായി വരും അങ്ങനെ. അപ്പോൾ നമ്മളെപ്പോഴും ചിന്തിക്കുക, എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നമാണെങ്കിൽ പോലും നമ്മളിങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുക എന്നേക്കുള്ളതാണ് എന്നേക്കുള്ളതാണെന്ന്. ഓക്കെ, പിന്നത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്വപ്നങ്ങളും യാഥാർത്ഥ്യവും തമ്മിലുള്ള ആ ഒരു ഇത് നമ്മൾ മനസ്സിലാക്കണം. കാരണം കല്യാണത്തിന് മുൻപ് നമുക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ടാവും, പെൺകുട്ടികൾക്ക് കൂടുതൽ, ആൺകുട്ടികൾക്കും ഉണ്ടാവും, ഇല്ലയെന്നൊന്നല്ല. പക്ഷേ പെൺകുട്ടികൾക്ക് ഒരു ലെവലൊന്നല്ല, ചിലവർ ഭയങ്കരമായിട്ട് സ്വപ്നം കാണുന്നവരുണ്ടാവും, അതല്ലെങ്കിൽ കുറച്ച് താഴ്ന്ന അങ്ങനെയുള്ളവരും ഉണ്ടാവും അവരവരുടെ ഇതിനനുസരിച്ച്. അപ്പോൾ കല്യാണം കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കിട്ടണമെന്നില്ല, അതല്ലെങ്കിൽ നമുക്ക് ചെന്ന് കയറുന്ന കുടുംബത്തിനനുസരിച്ച് ചിലപ്പോൾ അത് മാറാം, ചിലപ്പോൾ നമ്മൾ വിചാരിച്ചൊക്കെ കൂടുതൽ കിട്ടാം, നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ ചിലർ കണ്ടിട്ടില്ലേ പറഞ്ഞു കല്യാണത്തിന് മുന്നേ എന്ത് സ്നേഹമായിരുന്നു, കല്യാണം കഴിഞ്ഞപ്പോൾ മാറി. അതങ്ങനെയല്ല, കല്യാണത്തിന് മുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, വേറെ ഒന്നുമില്ല. കാര്യം കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തമായി, ഇനിയിപ്പോൾ എന്ത് ചെയ്താലും നമ്മുടെ സ്വന്തം തന്നെയല്ലേ. പിന്നെ ഇപ്പോൾ എന്താ, നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട്, നമുക്ക് എപ്പോൾ വേണമെങ്കിൽ ആവാം. ഇപ്പോൾ കറങ്ങാൻ പോകുന്നതായിക്കോട്ടെ അല്ലെങ്കിൽ എന്ത് കാര്യമായിക്കോട്ടെ, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് അത് വെച്ച് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ ചിലവരൊക്കെ കണ്ടിട്ടില്ല, ഇഷ്ടം പോലെ അല്ലെങ്കിൽ എത്ര കൊല്ലങ്ങളോളം സ്നേഹിച്ച് നടന്നവരായിരിക്കും കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ വിളിക്കുന്നില്ല, അങ്ങനെയൊക്കെ നമ്മൾ കേൾക്കാം. കണ്ടിട്ടില്ല, ലവ് മാരേജിലാണ് കൂടുതൽ ഈ പ്രശ്നങ്ങളൊക്കെ വരിക, ഒരുപാട് പ്ലാൻ ചെയ്തിട്ട് കല്യാണം കഴിഞ്ഞിട്ട്. പക്ഷേ വിവാഹ ശേഷമുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ അത് യാഥാർത്ഥ്യമാണ്. നമ്മൾ പണ്ട്, അതായത് അതിന് മുന്നേ കണ്ടിട്ടുള്ളത് നമ്മൾ അവരുടെ നല്ല മുഖം മാത്രമേ കാണുന്നുള്ളൂ, അതിപ്പോൾ പെൺകുട്ടികളുടെ ആയാലും ആൺകുട്ടികളുടെ ആയാലും. പക്ഷേ വിവാഹത്തിന് ശേഷമുള്ളതെന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യമാണ്, അത് നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി നമ്മൾ ജീവിക്കണം, അപ്പം നമുക്ക് കുഴപ്പമുണ്ടാവില്ല. അതല്ലെങ്കിൽ നമ്മൾ അയ്യോ എനിക്കത് കിട്ടിയില്ല, അയ്യോ എനിക്കത് കിട്ടിയില്ല, അങ്ങനെയല്ല. നമുക്ക് ഉള്ളതിൽ കണ്ട് സന്തോഷിച്ച് സംതൃപ്തി തേടണം, എന്നാൽ മാത്രമേ നമ്മുടെ കുടുംബജീവിതം വിജയിക്കുള്ളൂ. പിന്നൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിലെ താഴ്ചകളുണ്ടാകുമ്പോഴും ഒരുമിച്ച് നിൽക്കാനുള്ള മനസ്സ് അത് ഉണ്ടാവണം. ആദ്യമേ തന്നെ നമ്മൾ അങ്ങനെ തന്നെ ആവണം, നമ്മൾ പറഞ്ഞിട്ടും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ. ഇപ്പോൾ പത്രത്തിലൊക്കെ കേട്ടിട്ടില്ലേ ഭർത്താവിനെ അങ്ങനെയായിപ്പോയി, ഭാര്യ ഇറങ്ങിപ്പോയി, അല്ലെങ്കിൽ അങ്ങനെ. നമുക്ക് സത്യാവസ്ഥ അറിയില്ല, എന്നാൽ പോലും അതുപോലെ തന്നെ സ്ത്രീകൾ പൊതുവേ കുറവാണ് കാണുന്നത്, നേരെ മറിച്ച് പുരുഷന്മാരിലാണ് കൂടുതൽ കാണുന്നത്. വെച്ചാൽ എന്തെങ്കിലും ഒരു ചെറിയ കാര്യത്തിനോ അല്ലെങ്കിൽ ഭയങ്കര ഈഗോ പിടിച്ച് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഒപ്പം നിൽക്കണം. താഴ്ചയാണെങ്കിൽ താഴ്ചയ്ക്കാണെങ്കിലും താഴ്ച അവരുടെ ഒപ്പം, എന്നാൽ മാത്രമല്ല അവർക്കൊരു മെൻ്റൽ സ്ട്രെങ്ത് കിട്ടിയിട്ട് ചിലപ്പോൾ ആ ഒരു കാര്യം കൊണ്ട് തന്നെ അവർ ഉയർന്നു പോകാം, നമുക്ക് പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് ആരോഗ്യപ്രദമായ കാര്യങ്ങൾ, ഇപ്പോൾ വല്ല അസുഖങ്ങൾ വന്നു, ഇപ്പോൾ കെടുപ്പിലായി, ആ ഒരു മനഃശക്തി കൊടുത്താൽ നമുക്ക് മരുന്ന് പോലെ തന്നെ പ്രധാനമാണ് മനസ്സിലത്തെ സ്നേഹവും. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ കൂടെ നിൽക്കണം, എന്നാൽ മാത്രമാണ്. ഒരുമിച്ച് തുഴയുന്ന വഞ്ചിയാണല്ലോ ശരിക്കും പറഞ്ഞ ജീവിതം. ഒരാൾ വെച്ച് മാത്രമാവുമ്പോഴേക്കാളും ഫോഴ്സിൽ പോവുക രണ്ടാൾ വെച്ചിട്ട്, അങ്ങനെ ചിന്തിച്ചാൽ മതി. എല്ലാ കാര്യത്തിനും ഒരുമിച്ച് മാക്സിമം എല്ലാ കാര്യവും പറയാനും ശ്രമിക്കുക, അപ്പോൾ പിന്നെ കുഴപ്പങ്ങളില്ല. ഓക്കെ, അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമുക്കുള്ള പോലെ തന്നെ മനസ്സും സ്വപ്നങ്ങളും എല്ലാം നമ്മുടെ പങ്കാളിക്കുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇതെന്താ ഞാൻ പറയാൻ കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ചിലർ കണ്ടിട്ടില്ലേ ഇപ്പോൾ കല്യാണത്തിന് മുന്നേ നല്ല അടിപൊളിയായിട്ട് ഫ്രണ്ട്സും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രീതിയിലായിരിക്കും. കല്യാണം കഴിഞ്ഞ ഹസ്ബൻഡ് പറയും ഫ്രണ്ട്സ് വേണ്ട, ഫേസ്ബുക്ക് വേണ്ട, വാട്സപ്പ് വേണ്ട, ഒന്നും വേണ്ട, പിന്നെ അവരുടെ ആ ഒരു ലൈഫ് അങ്ങനെ ആയിരിക്കും. ചിലർക്ക് അത് വെച്ച് ഫ്രസ്ട്രേഷൻ വരാം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വരാം, എന്നാലും അവർ സഹിച്ച് പിടിച്ച് അങ്ങനെയൊക്കെ നിൽക്കുന്നവരുണ്ട്. എന്നാൽ ആണുങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടോ? അവരവരുടെ റിലേഷൻസൊക്കെ എന്നാലും
കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അവരും ചിന്തിക്കണം നമ്മുടെ പങ്കാളിക്കും അങ്ങനെ മനസ്സുണ്ട് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ. അപ്പോൾ അതിനേക്കാളും നല്ല ലൈഫ് ശരിക്കും അവർക്ക് കിട്ടുകയാണ് ചെയ്യുന്നത് അത്രയും. ഇപ്പം നമുക്ക് തന്നെ കണ്ടിട്ടില്ലേ, കുറേ ഒരു കോളേജ് ലൈഫും മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് 10-15 കൊല്ലമായിട്ട് പെട്ടെന്ന് മുന്നത്തെ ഫ്രണ്ട്സിനെയോ ആരെങ്കിലും ഒന്ന് മീറ്റ് ചെയ്താൽ അന്നത്തെ ദിവസത്തെ ആ എനർജി എന്ന് പറയുന്നത് നമുക്ക് പറയാൻ പറ്റില്ല, അത്രയ്ക്കുമായിരിക്കും. അപ്പോൾ അതൊക്കെ കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ആളുടെ ജീവിതത്തിലുണ്ടാവുന്ന എനർജിയും അതുപോലെ തന്നെ അത് അവർ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കുക, നമ്മുടെ പങ്കാളിക്കും ഇതുപോലെ ഒരു മനസ്സും സ്വപ്നങ്ങളും എല്ലാം ഉണ്ടെന്ന്. ഓക്കെ, ഇതേപോലെ തന്നെ അല്ലെങ്കിൽ ഇതിനൊക്കെ കൂടുതൽ പ്രധാനമായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് മരണം വരെ നമ്മുടെ കൂടെ ഉണ്ടാവുന്നത് നമ്മുടെ ഡ്രസ്സോ അല്ലെങ്കിൽ സ്വർണങ്ങളോ അല്ലെങ്കിൽ മൊബൈലോ അല്ലെങ്കിൽ ഒന്നുമല്ല, നമ്മുടെ മനസ്സിനോട് ചേർന്ന് നിന്ന് ശക്തിയോടെ സ്നേഹിക്കാനുള്ള മറ്റൊരു മനസ്സ്, നമ്മുടെ പങ്കാളിയുടെ, അതാണ് നമുക്ക് എന്നേക്കും വേണ്ടത്, എന്നേക്കും ഉള്ളത്. അത് നമ്മൾ മനസ്സിലോർത്ത് എന്നും ജീവിക്കുക, സ്നേഹിക്കുക നല്ലതുപോലെ. പിന്നെ ജീവിതത്തിന് ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ചുറ്റും എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാൽ പോലും സ്നേഹിക്കുന്ന ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, ആളുടെ മനസ്സ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും നമ്മളെ തളർത്തില്ല. അത് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.